രാത്രിയോടുകൂടി ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് വൈകിയത് എന്നുള്ള കാരണം നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. അച്ഛനെ നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോ ഇടാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസം അധികമായിട്ടൊരു ഗ്യാപ്പ് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിലിരിപ്പും കൂടി കുറച്ച് നന്നാവണമല്ലോ. നമ്മുടെ കയ്യിലിരിപ്പ് നല്ല അല്ല എന്ന് വെച്ച് വേറൊന്നുമല്ല, സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക, ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം. എന്നുവെച്ചാൽ തലേദിവസം ഒന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുന്നു, ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശരീരത്തിനൊക്കെ അങ്ങ് താങ്ങത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ടയേർഡായിട്ട്, പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നെഞ്ചും പുറമൊക്കെ ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇനി ഈ ഷോൾഡറൊക്കെ വേദന വന്നപ്പോൾ ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് പോയി ഒന്ന് ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നപ്പോഴത്തേക്കും ഒന്ന് ECG ഒക്കെ എടുത്ത് നോക്കി. പറയാൻ പറ്റത്തില്ലല്ലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് പൊട്ടാസ്യം കുറവുണ്ട് എന്ന്. അത് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടർ, രാജഗിരിയിലെ ഡോക്ടറും പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞും എന്നിട്ടും ഞാൻ മരുന്നൊന്നും കറക്റ്റായിട്ട് കഴിച്ചില്ല. ഷൂട്ടും കാര്യങ്ങളും യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും കാശുണ്ടാക്കാൻ വേണ്ടി പ്രോഗ്രാമിന് വേണ്ടി അങ്ങനെ നടന്നാണെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമ്മൾ കുറേ നാളായിട്ട് പ്രോഗ്രാമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു പ്രോഗ്രാം കിട്ടുമ്പോഴത്തേക്കും, സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമുക്കിങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലാതെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു ആർത്തിയുള്ള ഒരാളാണ് ഞാൻ. പൈസയോടല്ല, പക്ഷേ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ക്രേസാണ് എനിക്ക്. കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ട്, കൂടെ യാത്ര ചെയ്യാനായിട്ട് അനിയനും ഉണ്ട്. അപ്പോൾ ജോളിയായിട്ട് അങ്ങ് പോകുമല്ലോ വിചാരിച്ച് അങ്ങനെ ഒത്തിരി ഒന്നും ശ്രദ്ധിക്കാതെ ഇനി അനിയനൊക്കെ ആഹാരം കഴിക്കാത്തതിൽ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. എന്താഗ്രഹമുള്ള സാധനം മേടിച്ച് തരാൻ എൻ്റെ വീട്ടുകാരും അനിയനും ഒക്കെ റെഡിയാണ്, പക്ഷേ എനിക്ക് കഴിക്കാനായിട്ടുള്ള മൈൻഡ് വരത്തില്ല എന്നുള്ളതാണ്. എനിക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ വിശന്നാൽ കഴിക്കണം എന്നുള്ളതല്ല, എനിക്ക് തോന്നണം ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു ദുശീലമാണ്, അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഹാരം കഴിക്കാതിരുന്ന് വോമിറ്റിങ് മാത്രമായിട്ട് ഒരാഹാരം ശരീരത്തിലേക്ക് ചെല്ലാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായി. ഗ്യാസ്ട്രോളജിസ്റ്റിനെയൊക്കെ കാണേണ്ടി വന്നു. പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം, പാൻക്രിയാസിൽ ഒരു സ്റ്റോണുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വലിയൊരു അപകടകാരിയായിട്ട് അങ്ങ് നിന്നിട്ടില്ല, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വന്നു. ഇനിയിപ്പോൾ മരുന്ന് കഴിച്ച് അതൊന്ന് ശരിയാക്കിയിട്ട് ഒരു 10 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലുകാർ നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. പിന്നെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നും പറഞ്ഞു കൊടുക്കത്ത ഏജൊന്നും ഉണ്ടെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്തു. പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പാൻക്രിയാസിലൊരു സ്റ്റോണുണ്ട്, ഇതുവരെ അപകടകാരിയല്ല. മരുന്ന് കഴിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞ് ചെന്നിട്ട് വല്ല കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കീ ഹോൾ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ, വലിയ ഉപദ്രവമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം, പൊട്ടാഷ്യം, സോഡിയം, പിന്നെ അങ്ങനെയുള്ള ഇത്യാദി സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ശരീരത്തിൽ കുറവാണ്. അപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൂടുമ്പോഴാണോ അല്ലാതെയാണോ എന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് കൈയും കാലുമൊക്കെ കോച്ചി പിടിക്കുക, മസിൽ പിടിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. പിന്നെ പൊട്ടാഷ്യം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മേജർ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, ഇതൊക്കെ ഡോക്ടേഴ്സും ഒക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിഡിത്തരം പറഞ്ഞു എന്ന് പറഞ്ഞില്ലെങ്കിൽ വിവരമുള്ളവരൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത്. അപ്പോൾ പൊട്ടാഷ്യം ഒക്കെ സെപ്പറേറ്റ് കയറ്റേണ്ടി വന്നു, അങ്ങനെ അങ്ങോട്ട് ട്രിപ്പ് ഇട്ട് കയറ്റേണ്ടി വന്നു. പക്ഷേ പൊട്ടാഷ്യം കയറ്റുമ്പോൾ മാത്രം, മഗ്നീഷ്യം ഒന്നും കയറ്റുമ്പോൾ നമുക്ക് അത്ര വേദന എടുക്കത്തില്ല ട്രിപ്പിലൂടെ. പൊട്ടാഷ്യം കയറ്റുമ്പോഴത്തേക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാരണം ഈ വെയിനിലൂടെ ഇതിങ്ങനെ കയറി ഇറങ്ങുന്ന വേദന ഭയങ്കര വേദനയായിരുന്നു. എന്നാലും സഹിച്ച് നമ്മുടെ കയ്യിലിരിപ്പോട്ട് നമ്മൾ വരുത്തി വെച്ചാണല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ സഹിച്ച് പൊട്ടാഷ്യമൊക്കെ കയറ്റി ബാക്കി ഫുഡെല്ലാം ബാലൻസ് ചെയ്തു. 3 നേരം കറക്റ്റായിട്ട്, എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത വർഷങ്ങളിൽ ഞാൻ 3 നേരം തികച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കുറച്ചെൻ്റെ ജീവിതത്തിലെ ഉഴപ്പുമുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ട്രിവാൻഡ്രത്തെ ഷൂട്ടൊക്കെ ഇച്ചിരി വൈകുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. ഇടയ്ക്കൊന്നും എണീറ്റാലും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് കിടക്കും, വിശന്നാലും മടിയായിട്ട്, മടി അതാണ് ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്.
അന്ന് കിടക്കും. എന്നിട്ട് ദിവസത്തിൽ ഒരു നേരമൊക്കെ ആയിരിക്കും ആഹാരം കഴിക്കുന്നത്. അതൊക്കെ ബാധിച്ചാണ് ഇപ്പോൾ 10 ദിവസം ഹോസ്പിറ്റലായിട്ടൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലായത്. പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്ന് 3 നേരം ആഹാരമൊക്കെ കഴിച്ച് 2-3 കിലോ കൂടി ഇച്ചിരി തക്കടി മുണ്ടത്തിയായിട്ട് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഉഴപ്പുന്ന ആർട്ടിസ്റ്റുകളെന്നല്ല അല്ലാതെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സമയത്തിന് കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ളത് കഴിക്കുക. ഒരു ഇച്ചിരി പഴഞ്ചോറാണെങ്കിലും ഇച്ചിരി കഞ്ഞിയാണെങ്കിലും ഇച്ചിരി അച്ചാറും കുട്ടിയാണെങ്കിലും എന്താണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ കഴിക്കുക. അല്ലെങ്കിൽ ഇച്ചിരി നട്ട്സ് കഴിക്കുക, ഇച്ചിരി ഫ്രൂട്ട്സ് കഴിക്കുക. പൊട്ടാഷ്യം ഒക്കെ കൂടാനായിട്ട് നല്ല പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അങ്ങനെ പഴം, ബനാന, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പോംഗ്രാനൈറ്റ്, തൈര് കഴിക്കുന്നത് നല്ലതാണ്, അവക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്, അങ്ങനെ കുറേ. പിന്നെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്, ചീര, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഇച്ചിരി ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ വെച്ചൊരു സാലഡൊക്കെ ഉണ്ടാക്കി ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തു എന്നുള്ള ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു അനുഭവസ്ഥയായിട്ടൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, അതും എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ, നമ്മുടെ കയ്യിലിരിപ്പിച്ചിട്ട് നന്നാക്കണം എന്നുള്ള സമയമായി തുടങ്ങി, ഞാൻ നന്നാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നന്നായി തുടങ്ങിയെന്ന് നിങ്ങളോടും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഡെഫിഷ്യൻസീസൊക്കെ എനിക്കിങ്ങനെ വന്നു തുടങ്ങിയതുകൊണ്ട് ആണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്ന ഹോസ്പിറ്റലായതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എൻ്റെ വീട്ടുകാരുടെയും പ്രാർത്ഥന കൊണ്ട് വീണ്ടും ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലായി എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയല്ല, എൻ്റെ പോലെ ലൈഫിൽ ഒരു അടുക്കും ചിട്ടയില്ലാതെ എന്തെങ്കിലും ശ്രദ്ധിക്കാത്തവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ ഇതും കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. ആ തൈറോയിഡിൻ്റെ ഗുളിക കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതും ഇതിനെയെല്ലാം ബാധിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ്. തൈറോയിഡിൻ്റെ ഗുളിക വൺസ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 90% നമുക്ക് നിർത്താൻ പറ്റില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാൻ പക്ഷേ ഒരിടയ്ക്ക് എന്നോട് നിർത്തിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിരുന്നു. പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം വന്നു. പിന്നെ ഞാനൊരു മസ്കറ്റൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അന്നേരമൊന്നും ഗുളികയൊന്നും കൊണ്ടുപോവാതെ അതൊന്നും കഴിക്കാതെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് തുടങ്ങുന്നവർ അത് കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിലും ചില ഇതുപോലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് വരും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കഴിക്കുക. ഇപ്പോൾ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കറക്റ്റായിട്ട് കഴിക്കാൻ തുടങ്ങി. ഞാൻ ഇച്ചിരി നല്ല കുട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള നേരത്ത് കുറച്ചെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുക. ഉറങ്ങേണ്ട സമയം നന്നായിട്ട് ഉറങ്ങുക. ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നാണ് പറയുക. അതൊന്നും ചിലപ്പോൾ ജോലിയുള്ളവർക്കൊന്നും പറ്റിയില്ലെങ്കിലും ഉറങ്ങുമ്പോൾ നന്നായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. പിന്നെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.